നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഭീകരവാദത്തിന്റെ കൊടും ക്രൂരതയുടെ മുഖങ്ങൾ പലപ്പോഴായി ലോകം തന്നെ കണ്ടിട്ടുള്ളതാണ്. പലപ്പോഴും ഇത്തരത്തിൽ ഭീകരവാദ ക്യാമ്പുകളിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടുന്നവരുടെ സാഹചര്യങ്ങളും പിന്നീട് ചർച്ചയാകാറുണ്ട്. ഏറ്റവും ഒടുവിൽ അഫ്ഗാനിസ്ഥാനിലുള്ള ISIL ചേർന്ന മലയാളികളടക്കമുള്ളവർ തിരിച്ചു വരണമെന്ന് പറയുമ്പോൾ അതിനോട് രാജ്യം കടക്കുപുറത്ത് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തിന് ഇറാഖിൽ പോലും, മുസ്ലിം രാഷ്ട്രമായ ഇറാഖിൽ പോലും ISIL ചേർന്നവർ മടങ്ങി വന്നപ്പോൾ അവിടെയുള്ള പ്രദേശവാസികൾ അതിനെ എതിർത്തു എന്നുള്ള വാർത്തകളും നേരത്തെ പുറത്തു വന്നതാണ്. എങ്ങനെയാണ് ഇവർ ഇത്തരത്തിൽ സാധാരണക്കാരായവരെ ഈ തീവ്രവാദ ക്യാമ്പുകളിൽ ആകർഷിക്കുന്നത്? ഇവർ എന്തൊക്കെ തരത്തിലുള്ള അടവ് നയങ്ങളാണ് പ്രയോഗിക്കുന്നത്? ഇതൊക്കെ മുൻപ് ലോകമാധ്യമങ്ങൾ തന്നെ ചർച്ച ചെയ്തതാണ്. ഏതായാലും ഇപ്പോൾ പുറത്തു വരുന്ന ചില വാർത്തകൾ, പ്രത്യേകിച്ചും IS ഭീകരരുടെ ആദ്യ മണവാട്ടിയായി മാറിയ ഒരു സ്ത്രീയെക്കുറിച്ച്, അതോടൊപ്പം തന്നെ കേരളത്തിൽ ഇരുന്നു കൊണ്ട് പല പെൺകുട്ടികളും ഒരുപക്ഷെ തങ്ങൾ ഇത്തരത്തിലുള്ള ദുരവസ്ഥയിലേക്ക് പോകാതെ രക്ഷപ്പെട്ടതിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ, ഇതൊക്കെ സജീവ ചർച്ചയാക്കിയിരിക്കുകയാണ് മാധ്യമങ്ങൾ. ഏതായാലും സെഹ്റ ഡുമാൻ എന്ന പേര്, അത് ആ പേരിൻ്റെ ഞെട്ടൽ മാറിയിട്ടില്ല ലോകത്തിന്. സ്ത്രീകളെ റിക്രൂട്ട് ചെയ്യുന്ന പ്രധാനി എങ്ങനെയാണ് IS ക്യാമ്പിലേക്ക് എത്തിപ്പെട്ടത്? ഒപ്പം ഇത്തരത്തിൽ തീവ്രവാദത്തിൻ്റെ കണ്ണികളാക്കാൻ, അല്ലെങ്കിൽ മതം മാറ്റത്തിൻ്റെ കണ്ണികളാക്കി പെൺകുട്ടികളെ എങ്ങനെ ചിലർ മാറ്റുന്നു എന്നുള്ള വാർത്തകൾ കൂടി കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിലെ ചില മാധ്യമങ്ങളടക്കം പുറത്തുവിട്ടിരുന്നു. അത്തരത്തിൽ പുറത്തു വന്ന കേരളത്തിലെ ഒരു ബ്രാഹ്മണ കുടുംബത്തിലെ സഹോദരിമാരുടെ, പാവപ്പെട്ട 3 പെൺകുട്ടികളുടെ ദുഃഖകഥയൊക്കെ കേരളം ചർച്ച ചെയ്യുന്നതിനിടയിലാണ് ഇപ്പോൾ ഇതാ IS ഭീകരരുടെ ആദ്യ മണവാട്ടിയായി മാറിയ സെഹ്റ ഡുമാന്റെ കഥ കൂടി ലോകം ചർച്ച ചെയ്യുന്നത്. പ്രത്യേകിച്ചും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലവ് ജിഹാദ് എന്ന വാക്കിനും അപ്പുറം ഇന്റലക്ച്വൽ ജിഹാദിന് ഇരയായി എന്നുള്ള വാക്ക് പ്രയോഗിക്കാൻ പലരും ഇപ്പോൾ രംഗത്ത് വരുന്നുണ്ട്. പലരും ഇപ്പോൾ മടിച്ചു നിൽക്കാതെ പലതും വെട്ടിത്തുറന്ന് പറയുന്നുണ്ട് എന്നതുകൂടി കേരളം ചർച്ച ചെയ്യുകയാണ്. പ്രത്യേകിച്ചും അഫ്ഗാനിസ്ഥാനിലെ IS തീവ്രവാദ ക്യാമ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവരുടെ വാർത്തകൾ ഒരു ഇടവേളയ്ക്ക് ശേഷം സജീവമായതോടെയാണ് ഇത്തരത്തിൽ ഇന്റലക്ച്വൽ ജിഹാദും അതിന് ഇരയായവരും പിന്നീട് അവർ എങ്ങനെ രക്ഷപ്പെട്ടുവെന്നും എങ്ങനെയാണ് ഇത്തരത്തിലുള്ള സംഘങ്ങൾ അവരെ വശീകരിക്കുന്നതെന്നടക്കമുള്ള വാർത്തകൾ പുറത്തു വന്നത്. കേരളത്തിലെ പല പെൺകുട്ടികളും ഇത്തരത്തിൽ വേദന പങ്കുവെക്കുമ്പോൾ ലോകത്തിന് തന്നെ ഭീഷണിയായി ഭീകരവാദം വളർത്തുന്ന കണ്ണികളിലെ പ്രധാനിയായ സ്ത്രീയുടെ പേരുകൂടിയാണ് മറുവശത്ത് മാധ്യമങ്ങൾ ചർച്ചയാക്കിയിരിക്കുന്നത്. ഓസ്ട്രേലിയൻ സ്വദേശിനിയായ സെഹ്റ 2014 ISIL-ൽ എത്തുന്നത്. സുരക്ഷിതമല്ലാത്ത ബാല്യത്തിലാണ് താൻ വളർന്നതെന്നും അതിനാലാണ് ഇത്തരമൊരു ഭീകര സംഘടനയിൽ എത്തിപ്പെട്ടതെന്നുമാണ് ABC-യുടെ സെഹ്റയെക്കുറിച്ചുള്ള റിപ്പോർട്ടിൽ പറയുന്നത്. നേരത്തെ സൂചിപ്പിച്ച ഇന്റലക്ച്വൽ ജിഹാദ് എന്ന വാക്ക് വീണ്ടും ചർച്ചയാവുകയാണ്. 2014-ൽ മതമൗലികവാദിയായ മഹ്മൂദ് അബ്ദുൽ ലത്തീഫിനെ പരിചയപ്പെട്ടതോടെയാണ് സെഹ്റയുടെ ജീവിതം മാറിമറിഞ്ഞത്. മഹ്മൂദ് സോഷ്യൽ മീഡിയയിലൂടെയാണ് പരിചയപ്പെട്ടത്. തനിക്ക് ദുഷ്കരമായ ജീവിതമാണെന്ന് മനസ്സിലാക്കിയ അയാൾ മനോഹരമായ ജീവിതം നൽകാമെന്ന വാഗ്ദാനം നൽകി. അവരെ വിശ്വസിച്ച് 19-ാം വയസ്സിൽ തുർക്കിയിലേക്കും തുടർന്ന് സിറിയയിലേക്കും എത്തുകയായിരുന്നു എന്ന് സെഹ്റ പറയുന്നുണ്ട്. എന്നാൽ അവിടെ നിന്ന് അബൂബക്കർ എന്ന് പറയുന്ന ഒരാളാണ് തന്നെ IS-ലേക്ക് കൊണ്ടുപോയത്. അവിടെ അവിവാഹിതരായ സ്ത്രീകളെ പാർപ്പിച്ചിരുന്ന IS ഭീകരരുടെ വീട്ടിൽ പാർപ്പിച്ചു. 1 മാസത്തിന് ശേഷം അബ്ദുൽ ലത്തീഫ് എത്തി തന്നെ റാക്കയിലേക്ക് കൊണ്ടുപോയി. അയാൾ തന്നെ വിവാഹം കഴിച്ചു. സിഡ്നിയിൽ ജനിച്ച IS ഭീകരൻ ഖാലിദ് ഷാറൂഫ് ഉൾപ്പെടെ നിരവധി ഓസ്ട്രേലിയൻ IS ഭീകരർ റാക്കയിൽ താമസിക്കുന്നുണ്ടായിരുന്നു. 2015 ജനുവരിയിൽ വ്യോമാക്രമണത്തിൽ അബ്ദുൽ ലത്തീഫ് കൊല്ലപ്പെട്ടു. പിന്നീട് IS-ലെത്തിയ ഓസ്ട്രേലിയൻ സ്വദേശി ഖാലിദ് ഷാറൂഫിന്റെ ഭാര്യ താര നെറ്റിൽട്ടണുമായി ചേർന്ന് നിരവധി പേരെ സെഹ്റ IS-ലേക്ക് റിക്രൂട്ട് ചെയ്യുകയായിരുന്നു. അത്രേ ആഡംബര ജീവിതം ഉപേക്ഷിച്ച് ഇസ്ലാം ആവാൻ ആവശ്യപ്പെട്ട് ഏറെ പേരെ ഭീഷണിപ്പെടുത്തി. പിന്നീട് സെഹ്റ നെഡോൾ എന്നയാളുടെ വിവാഹം കഴിച്ച് ഇറാഖിലേക്ക് പോയി. 2016-ലെ വ്യോമാക്രമണത്തിൽ നെഡോളും കൊല്ലപ്പെട്ടു. അക്കാലത്ത് ഗർഭിണിയായിരുന്ന സെഹ്റ സിറിയയിലേക്ക് മടങ്ങുകയും ആദ്യത്തെ കുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു. സിറിയയിൽ നിന്ന് പലായനം ചെയ്യാൻ ശ്രമിച്ചെങ്കിലും തുർക്കി അധികൃതരുടെ സഹായത്തോടെ IS ഭീകരർ പിടികൂടി. ജയിലിൽ കഴിയവെ അറബ് ഓസ്ട്രേലിയനായ ബാരൺ വിവാഹം കഴിച്ചു. വിവാഹം കഴിഞ്ഞ് 2-ാമത്തെ കുട്ടി ജനിച്ചതോടെ 2018-ൽ ബാരനും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. 2019-ൽ IS-ന്റെ തകർച്ച ആരംഭിച്ചതോടെയാണ് ഇറാഖ് അതിർത്തിക്കടുത്തുള്ള വടക്ക് കിഴക്കൻ സിറിയയിലെ ഒരു ക്യാമ്പിൽ 70,000 അഭയാർത്ഥികളിൽ ഒരാളായി സെഹ്റയും എത്തിയത്. ഇതിനിടെ താൻ ഓസ്ട്രേലിയയ്ക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഒരു അഭിമുഖത്തിൽ സെഹ്റ പറഞ്ഞെങ്കിലും സെഹ്റയുടെ ഓസ്ട്രേലിയൻ പൗരത്വം റദ്ദാക്കിയതായി ഓസ്ട്രേലിയൻ സർക്കാർ അറിയിച്ചു. തുടർന്ന് കള്ളക്കടത്തുകാരുടെ സഹായത്തോടെ സെഹ്റ തുർക്കിയിലെത്തിയെങ്കിലും അവിടെ വച്ച് അറസ്റ്റിലായി. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ തെക്കൻ തുർക്കി നഗരമായ സാൻലിയൂർഫിലെ കോടതി IS-ൽ പ്രവർത്തിച്ചതിന് സെഹ്റയ്ക്ക് 6 വർഷവും 10 മാസവും തടവ് ശിക്ഷ വിധിച്ചു. എന്നാൽ 2 മാസത്തിനു ശേഷം ഗാസിയാൻ ടെപ്പിലെ കോടതി മക്കളായ ലേഖയെയും
ജാൻഡ്രയെയും പരിപാലിക്കാൻ അമ്മ വേണമെന്ന പരിഗണന നൽകി സെഹ്റയെ വിട്ടയക്കുകയായിരുന്നു. ഇന്ന് തുർക്കിയിലെ അജ്ഞാതമായ ഒരു സ്ഥലത്ത് ഡുമാൻ മക്കൾക്കൊപ്പം കഴിയുകയാണ്. പറഞ്ഞു വരുന്നത് IS ഭീകരവാദ ക്യാമ്പുകളിൽ എത്തിപ്പെടുന്ന സ്ത്രീകൾ, അവരെ എങ്ങനെയാണ് അവിടെ എത്തിക്കുന്നത്, അവർ ഏതൊക്കെ രീതിയിൽ അവിടെ ആക്രമിക്കപ്പെടുന്നു, അവരുടെ ജീവിതം എത്രത്തോളം ദുസ്സഹമാകുന്നു, തിരിച്ച് ജന്മനാട്ടിലേക്ക് മടങ്ങി വരാൻ പലരും ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ പോലും ഓരോ രാജ്യങ്ങളും അവർക്ക് മുന്നിൽ വാതിലുകൾ കൊട്ടിയടയ്ക്കുകയാണ്. ഓസ്ട്രേലിയയുടെ കാര്യം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. നേരത്തെ ഇറാഖിലടക്കം ഇത്തരത്തിൽ വാതിലുകൾ കൊട്ടിയടക്കുന്ന സമീപനം തന്നെയാണ് അവിടെയുള്ള പ്രദേശവാസികളും സ്വീകരിച്ചത്. ഇന്ത്യ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാടുകൾ, ഇന്ത്യൻ അന്വേഷണ സംഘം ഇപ്പോൾ നിമിഷ ഫാത്തിമ അടക്കമുള്ളവരുടെ വിഷയത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, രാജ്യം ഈ വിഷയം ഗൗരവത്തോടെ ചർച്ച ചെയ്യുമ്പോഴാണ് മറ്റ് ലോകരാജ്യങ്ങളും എത്തരത്തിലാണ് ഇത്തരത്തിൽ IS ചേർന്നവർക്കെതിരെ വാതിലുകൾ കൊട്ടിയടച്ചത് എന്ന വാർത്തകൾ കൂടിയാണ് പുറത്തുവരുന്നത്. ഏതായാലും കേരളത്തിലെ 3 പെൺകുട്ടികളുടെ അടക്കം ദുഃഖകഥകൾ പങ്കുവച്ചുകൊണ്ട് പ്രമുഖ മാധ്യമങ്ങൾ രംഗത്ത് വന്നതും ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ്. എങ്ങനെ പല പെൺകുട്ടികളെയും ഇത്തരത്തിൽ അവർ തീവ്രവാദ സംഘങ്ങളിലേക്ക് അല്ലെങ്കിൽ ഇന്റലക്ച്വൽ ജിഹാദ് നടത്തി തങ്ങളുടെ മതത്തിലേക്ക് മാറ്റുന്നു, പിന്നീട് മതത്തിൽ നിന്നും മറ്റിടങ്ങളിലേക്കും പോകുന്നു എന്നതിൻ്റെ ദുരനുഭവങ്ങൾ പങ്കുവച്ചുകൊണ്ട് പലരും രംഗത്ത് വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഡുമാൻ്റെ കഥയും ഇപ്പോൾ ചർച്ചയാകുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.